ഒടുവിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തലകുലുക്കി സമ്മതിച്ചു പോലീസ് ശരിയല്ല മുമ്പ് ആനി രാജ കേരള പോലീസിൽ ആർ എസ് എസ് വിങ്ങുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രഹാസം ഉണ്ടാക്കിയത് കാനമാണ് കേന്ദ്ര നേതൃത്വവുമായി വരെ ഇതിനുവേണ്ടി വേണ്ടി കാനം പോരാടി ആനി രാജയുടെ പ്രസ്താവനയെ കാനം അപലപിച്ചു ആനി രാജയ്ക്ക് പിന്തുണയുമായി ഭർത്താവും സി പി ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ ഡി രാജ എത്തിയപ്പോൾ ഡി രാജയെയും കാനം അധിക്ഷേപിച്ചു തള്ളിക്കളഞ്ഞു ഡി രാജയുടെ വാക്കുകൾ അങ്ങനെ കാനം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കേരള പോലീസിനെ അങ്ങ് സംരക്ഷിച്ചു നിർത്തി ഇപ്പോഴിതാ കാനം തന്നെ തലകുലുക്കി സമ്മതിച്ചിരിക്കുന്നു കേരള പോലീസിന്റെ ഈ പോക്ക് സർക്കാരിന് വലിയ പ്രശ്നമുണ്ടാക്കിയും സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടും കേരള പോലീസ് ജനമൈത്രി പോലീസായിരുന്ന കാലമുണ്ടായിരുന്നു ആ കാലമൊക്കെ ഇപ്പോൾ കഴിഞ്ഞുപോയി പോലീസ് പലപ്പോഴും നീതികേട് കാട്ടുന്നു നല്ല ഒരു പാത്രത്തിൽ പാൽപായസം വിളമ്പിയ ശേഷം അതിൽ ഒരു തുള്ളി വിഷമിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് കേരള പോലീസിൻ്റെ സ്ഥിതി കാനം നേരിട്ടല്ല ഇത് പറഞ്ഞിരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ മുഖപത്രമായ ജനയുഗത്തിലൂടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ജനയുഗത്തിലെ മുഖപ്രസംഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ജനയുഗത്തിലെ മുഖപ്രസംഗം എന്നാൽ കാനം എഴുതിയ മുഖപ്രസംഗം അതിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആനി രാജയെ കളിയാക്കി ആനി രാജയെ അധിക്ഷേപിച്ചു ഡി രാജയുമായി ഏറ്റുമുട്ടി എല്ലാം പോലീസിന്റെ പേരിലായിരുന്നു കാനം ചെയ്തത് പോലീസിനെ സംരക്ഷിച്ചങ്ങ് നിർത്തി കളഞ്ഞു കാനം പോലീസിൽ സംഘപരിവാർ ശക്തി ഉണ്ടെന്ന് ആനി രാജ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ശക്തിയുമില്ലെന്നും കേരള പോലീസ് മാതൃകാപരമായ പോലീസാണെന്നും കാനം പറഞ്ഞു ഒരു പടി കൂടി കഴിഞ്ഞ് ഡി രാജയുടെ അഭിപ്രായത്തെയും തള്ളിക്കളഞ്ഞു അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ ദേശീയ നേതൃത്വത്തിൽ കാനം ഏകദേശം ഒറ്റപ്പെട്ടു സി പി ഐ ദേശീയ നേതൃത്വത്തിൽ ഒറ്റപ്പെട്ട വട്ടായി മാറി ഇസ്മയിൽ ഇത് കിട്ടിയ തരം നോക്കി കാനത്തെ ആഞ്ഞാക്രമിക്കുകയും ചെയ്തു ഇപ്പോഴിതാ കാനം രാജേന്ദ്രൻ സമ്മതിച്ചിരിക്കുന്നു കേരളത്തിലെ പോലീസ് ശരിയല്ല കേരളത്തിന്റെ പോലീസ് ഒരുപാട് വീഴ്ച വരുത്തുന്നുണ്ട് മൊഫിയയുടെ ആത്മഹത്യയും കൂടി ആയപ്പോഴാണ് കേരള പോലീസിന്റെ പോക്കിൽ ജനങ്ങൾ പരിഭ്രാന്തരായി തുടങ്ങിയത് സ്റ്റേഷനിൽ ആർക്കും പരാതിയുമായി ചെല്ലാൻ പറ്റില്ല പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ പോലീസുകാരുടെ രൗദ്ര ഭാവം കാണണം പോലീസുകാരുടെ പുച്ഛം കാണണം പോലീസുകാരുടെ ആ ഒരു പുച്ഛത്തോടു കൂടിയുള്ള നിലനിൽപ്പും അധികാര ഭാവത്തിലുള്ള ചോദ്യമൊക്കെ കാണുമ്പോൾ സാധാരണക്കാർ പോലീസ് സ്റ്റേഷനെ അങ് മടുക്കും പോലീസ് സ്റ്റേഷനിൽ പോകാൻ അവർ ഭയക്കും അങ്ങനെ ഒരു ഭയമാണ് പോലീസ് സ്റ്റേഷനുകൾ മിക്ക പോലീസ് സ്റ്റേഷനുകളും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇന്നലെ സി പി ഐയുടെ മുതിർന്ന നേതാവ് സി ദിവാകരനും പോലീസിനെ വിമർശിച്ചു സി ദിവാകരൻ പറഞ്ഞത് ജന മൈത്രി പോലീസിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ജനമൈത്രി പോലീസ് കൊണ്ടുവന്നപ്പോൾ പോലീസുകാർ അച്ചടക്കമുള്ളവരായി മാറിയെന്നും ജനങ്ങളുമായി ഇടപഴകുന്നവരായി മാറിയെന്നുമാണ് എന്നാൽ ഇപ്പോൾ ജനമൈത്രി പോലീസ് എന്ന സംവിധാനം നിലവിലില്ലെന്ന് സി തിവാരം പറഞ്ഞു അതുകൊണ്ടാണ് ഈ അതിക്രമങ്ങൾ നടക്കുന്നത് സ്ത്രീകളെ പോലും സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകളെ എടിയെന്ന് വിളിച്ച് സംബോധന ചെയ്യുന്നത് സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നത് സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകളെ പുച്ഛത്തോടു കൂടി പോലീസ് കാണുന്നത് അതൊരു ആൺമേൽ കോയ്മയുടെ ലക്ഷണമൊന്നുമല്ല പോലീസിന്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെയാണിത് ലോക്കൽ തലത്തിലും ഏരിയ തലത്തിലുമുള്ള സഖാക്കൾ വന്നാൽ ഇരിക്കാൻ കസ്റ്റഡിയിട്ട് കൊടുക്കുന്ന പോലീസ് സാധാരണക്കാരൻ ഒരു പരാതിയുമായി വന്നാൽ ഇരിക്കാൻ പോലും പറയില്ല അവനെ മണിക്കൂറോളം പുറത്തുനിർത്തിയ ശേഷമായിരിക്കും പരാതി സ്വീകരിക്കുക അങ്ങനെ പോലീസിന്റെ കാര്യത്തിൽ വൻ വീഴ്ച തന്നെയാണ് സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത് ഉത്രാവാദ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് മോഫിയയുടെയും ിന് പിന്നിൽ മോഫിയുടെ കേസ് അന്വേഷിച്ചതും അയാൾ തന്നെയാണ് അയാൾ ഒരു നടപടിയും എടുത്തില്ല കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ആ കുട്ടി പരാതി നൽകിയത് ഗാർഹിക പീഡനത്തെ ചൊല്ലി ആ പരാതിക്ക് ഒരു വിലയും ഇയാൾ കൽപ്പിച്ചില്ല ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിച്ചിരിക്കുകയാണ് സർക്കാർ എന്തായാലും മോഫിയമാരും വിസ്മയമാരും ഉത്രമാരും ഒക്കെ കേരളത്തിൽ ഉണ്ടാകുന്നു മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ് രാജൻ ബി ദേവിന്റെ മരുമകൾ പ്രിയങ്ക ആത്മഹത്യ ചെയ്ത കേസ് ഒരിടത്തും എത്തിയിട്ടില്ല കാരണം അവർ പാവപ്പെട്ടവരാണ് അവർക്ക് പിന്നിൽ നിൽക്കാൻ രാഷ്ട്രീയ ശക്തിയില്ല അവർക്ക് പിന്നിൽ നിൽക്കാൻ ജനകീയ കൂട്ടായ്മയില്ല അതുകൊണ്ട് അത് ഒരിടത്ത് എത്തിയിട്ടുമില്ല പോലീസ് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്നു എന്തായാലും പാവപ്പെട്ടവനെ പിടിച്ച് പെറ്റി അടിച്ച് ഞെളിയാം പക്ഷേ പണക്കാരനെ തൊടാൻ പോലീസിന് പേടിയാണ് ഭയങ്കര പേടി മോഡലുകളുടെ മരണത്തിലും അത് തന്നെ സംഭവിച്ചു സൈജു തങ്കച്ചനെ മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് വരെ നമ്മുടെ പോലീസ് സംരക്ഷിച്ചു നിർത്തി മുൻകൂർ ജാമ്യം അയാൾ എടുത്തു എടുത്ത ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്ത് വിട്ടത് എട്ട് മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു ചോദ്യം ചെയ്തത് എന്താണെന്നുള്ളത് പുറത്തു വരിക്കും പോലീസ് വിട്ടിട്ടുമില്ല അങ്ങനെ ആകെ മൊത്തം പോലീസ് രാജ് കേരളത്തിൽ നടമാടുന്നു ആ പോലീസ് രാജിന് ഇരകളും കൂടിക്കൂടി വരുന്നു ഈ സാഹചര്യത്തിലാണ് അന്ന് ആനി രാജ പറഞ്ഞ പ്രസ്താവനയ്ക്ക് പ്രസക്തിയേറുന്നു